നടി ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണം അനന്തമായി നീട്ടാനാകില്ലെന്ന് കോടതി. തുടരന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചു. ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ എങ്ങനെയാണ്, അതേസമയം തന്നെ കോടതിയുടെ നിലപാടും? സുരേഷ്, ഈ നടി ആക്രമിച്ച കേസിലെ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിരവധി ചോദ്യങ്ങൾ ജഡ്ജിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ തുടരന്വേഷണത്തിനുള്ള സമയപരിധി ഒരുപാട് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണം അനന്തമായിട്ട് നീട്ടാനാകില്ല എന്നുള്ള ഒരു പരാമർശവും ജസ്റ്റിസ് കൗസർ അടപ്പക്കത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. മാർച്ച് 1 മുൻപ് ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചുകൂടെ എന്ന് ജഡ്ജി പ്രോസിക്യൂഷനോട് ചോദിച്ചു. പക്ഷേ നിലവിൽ ഈ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഒപ്പം തന്നെ ചില ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന കൂടി പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള മറുപടിയായിരുന്നു ഇതിന് പ്രോസിക്യൂഷൻ നൽകിയത്. ഒപ്പം തന്നെ 40 പേരുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഫോറൻസിക് പരിശോധനയുടെ അതിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു കാര്യവും ഇന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇത്ര സമയം എടുത്തുകൊണ്ട് ഒരു അന്വേഷണം വേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നിലവിൽ 2 മാസത്തോളമായി തുടരന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ മറ്റൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ തുടരന്വേഷണത്തിന് സമയപരിധി നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള എതിർപ്പ് തങ്ങൾക്കില്ല എന്നുള്ള ഒരു ഭാഗം കൂടി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിന്, അതായത് തുടരന്വേഷണത്തിൽ കൂടുതൽ സമയം അന്വേഷണ സംഘം ഉപയോഗപ്പെടുത്തുന്നതിൽ കോടതി ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ദിലീപ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ തുടരന്വേഷണ റിപ്പോർട്ട് വൈകിപ്പിച്ചുകൊണ്ട് ഈ നടി ആക്രമിച്ച കേസിന്റെ വിചാരണ വൈകിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം തടയണമെന്നുള്ള ആവശ്യം തന്നെയാണ് ദിലീപ് ഹൈക്കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ പോലീസ് ഇതിന്റെ പേരിൽ തനിക്കെതിരെ ഇല്ലാ കഥകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വധകൂടാലോചന കേസിലെ ഇരകൾ തന്നെ ഈ തുടരന്വേഷണം നടത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ DYSP ബൈജു പൗലോസിനെതിരെ താൻ പരാതി നൽകിയിരുന്നുവെന്നും അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ ബാലചന്ദ്രകുമാർ മുന്നോട്ട് നടത്തിയത്, അതിനെ തുടർന്ന് വീണ്ടും കേസുകൾ എടുത്തത്. ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ള ഒരു വാദം തന്നെയാണ് ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഈ കേസിൽ ഈ തുടരന്വേഷണം റദ്ദാക്കണമെന്നുള്ള ദിലീപിന്റെ ഹർജിയിൽ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമിക്കപ്പെട്ട നടിയെ ഹൈക്കോടതി കക്ഷി ചേർത്തിരുന്നു. എന്തായാലും ഈ അനന്തമായിട്ട് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ജഡ്ജി സ്വീകരിച്ചിരിക്കുന്നത്. സുരേഷ് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.